ലിയോയ്ക്ക് ശേഷം വരാൻ പോകുന്ന വിജയ ചിത്രം സംവിധാനം ചെയ്യുന്നത് വെങ്കിട്ട് പ്രഭുവാണ്. ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് വെങ്കിട്ട് പ്രഭു ദളപതി വിജയയെ നായകനാക്കി എടുക്കാൻ പോകുന്നതെന്നാണ് കോളിവുഡിലെ സംസാരം. അടുത്തിടെ വിജയ് വെങ്കിട്ട് പ്രഭു ചിത്രത്തിലെ നിർമ്മാതാക്കളെല്ലാം US സന്ദർശനം നടത്തി ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിരുന്നു. AGS എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. ബിഗിലടക്കം വിജയ് ചിത്രങ്ങൾ നിർമ്മിച്ചവരാണ് AGS. അതേസമയം ചിത്രത്തിലെ നായിക ആരാണെന്ന് അഭ്യൂഹം പരക്കുന്നുണ്ടായിരുന്നു. വളരെ കാലത്തിനു ശേഷം ജ്യോതിക വിജയുടെ നായികയായി എത്തുമെന്ന് സംസാരമുണ്ടായിരുന്നു. ചില തമിഴ് സൈറ്റുകളിൽ ജ്യോതികയെ നായികയാക്കി തീരുമാനിച്ചെന്നും വാർത്തകളുണ്ടായിരുന്നു. തിരുപ്പതിക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ജ്യോതിക വിജയുടെ നായികയാകുന്നു എന്ന രീതിയിൽ പലരും വാർത്തയും നൽകിയിരുന്നു. എന്നാൽ സംഭവത്തിൽ ട്വിസ്റ്റ് നടന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന് കാരണമായത് ദളപതി 68 സംവിധായകൻ വെങ്കിട്ട് പ്രഭു തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ്. നടി സ്നേഹയ്ക്കൊപ്പമുള്ള ചിത്രമാണ് വെങ്കിട്ട് പ്രഭു ഷെയർ ചെയ്തിരിക്കുന്നത്. ഗെറ്റ് റെഡി ഫോർ ഫൺ റൈഡ് എന്ന ക്യാപ്ഷനോടെയാണ് മറ്റ് രണ്ട് പേർക്കൊപ്പം സ്നേഹയും വെങ്കിട്ട് പ്രഭുവും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോ വൈറലായതിന് പിന്നാലെ ജ്യോതികയെ മാറ്റി ദളപതി 68 സ്നേഹയെ എടുത്തു എന്ന അഭ്യൂഹമാണ് പരക്കുന്നത്. എന്നാൽ ഇതുവരെ കുറേ റൂമറുകളല്ലാതെ കാസ്റ്റിംഗ് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ തന്നെ ഇതിൽ എത്രത്തോളം കാര്യമുണ്ടെന്ന് അറിയില്ല. ജ്യോതികയുമായി വലിയ ചർച്ച തന്നെ ദളപതി 68 സംവിധായകൻ വെങ്കിട്ട് പ്രഭുവും സംഘവും നടത്തിയിരുന്നു എന്നത് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. അതേസമയം നടൻ ജയ് ദളപതി 68 അഭിനയിക്കും എന്ന് വിവരങ്ങൾ വന്നിരുന്നു. നടി പ്രിയങ്കയും കാസ്റ്റിംഗിലുണ്ടെന്ന് വിവരങ്ങൾ വന്നിരുന്നു. എന്തായാലും വെങ്കിട്ട് പ്രഭു ചിത്രത്തിൻ്റെ ടൈറ്റിൽ അടക്കം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് കോളിവുഡ്.